വെൽക്കം ടു സോനുനികേഷ് വ്ളോഗ്. ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ സോനുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് രാവിലെ തിരിച്ചു വന്നപ്പോൾ അമ്മച്ചി പിടിയും ചിക്കൻ കറിയും തന്നു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ അതൊന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അല്ലേ സോനു? പിടി നമ്മുടെ തൃശ്ശൂരൊന്നും അങ്ങനെ പിടി ചിക്കൻ കറി ഒന്നും അധികം ഞാനൊന്നും അങ്ങനെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അധികം കേട്ടിട്ടില്ല. പക്ഷെ സോനുവിന്റെ അവിടെയൊക്കെ അത് ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങളിവിടെ കൂത്താട്ടിനോടൊക്കെ ഉള്ള പിടിയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടുന്ന് സോനുവിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചപ്പോഴും നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മച്ചി വരുമ്പോ കൊടുത്തയച്ചു ഞങ്ങളുടെ കയ്യില്. അപ്പൊ ഒന്ന് ഉച്ചയ്ക്ക് ഇത് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുക. ഇനി ഇത് കഴിച്ചിട്ട് നമ്മളിത് കുറച്ച് പ്ലാൻ ചെയ്തിട്ടില്ലേ സോനു? പുറത്തൊന്നും പോകണം, ഞങ്ങള് കുറെ ആയി പുറത്തൊക്കെ പോയിട്ട്. ലുലുമാളിലൊക്കെ പോയിട്ട് കുറെ ആയി. അപ്പൊ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ലുലുമാളില് പോണം, എടപ്പള്ളി പള്ളിയിൽ നമുക്ക് പോണം, പറ്റുകയാണെങ്കിൽ മ്യൂസിയത്തിലും ഒന്ന് പോണം. പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം നടക്കുമെന്ന് അറിയില്ല. സമയം കിട്ടുന്നതനുസരിച്ച് പോകാൻ നോക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു പോരും. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഇത് ഇങ്ങനെ ഷോപ്പിംഗ് വ്ളോഗ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നമുക്ക് റിലയൻസ് ഫ്രണ്ട്സിൽ പോകണം. ഞങ്ങൾക്ക് നേരത്തെ അവിടുന്ന് കുറച്ച് കൂപ്പൺ കിട്ടിയായിരുന്നു, അപ്പൊ ഇതുവരെ റെഡീം ചെയ്തില്ല. അപ്പൊ രണ്ട് ഷർട്ടോ ടീ ഷർട്ടോ എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോണം, ലുലുമാളിൽ പോണം, പള്ളിയില് എടപ്പള്ളി പള്ളിയിൽ ആ ഭാഗത്തേക്ക് പോകുമ്പോ എടപ്പള്ളി പള്ളിയിൽ കയറാറുണ്ട്. അപ്പൊ അവിടെ ഒന്ന് കയറണം. ആ മ്യൂസിയത്തിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അപ്പോഴേക്കും സമയം ആവുമായിരിക്കും. പറ്റുകയാണെങ്കിൽ കയറണം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. എന്തൊക്കെ നടക്കുന്നു നമുക്ക് നോക്കാം. ഇതാണ് പിടി. കുറച്ച് മതി എനിക്ക്, ഇത് കാര്യമായിട്ട് വെച്ചാൽ മതി. എനിക്കറിയാൻ വേണ്ട, കുറച്ച് മതി. കഴിച്ചോ? ഇപ്പൊ ഹോട്ടലിൽ ഒന്നും ഇരുന്ന് കഴിക്കാൻ പറ്റാത്ത കാരണം പുറത്തൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. വേണേ പിന്നെ എടുക്കാൻ കഴിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇനി കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഞങ്ങള് ഓബ്രോൺ മാളില് വന്നിരിക്കുകയാണ്. എടപ്പള്ളി ഓബ്രോൺ മാളില് റിലയൻസ് ട്രെൻഡ്സില് ഡ്രസ് എടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് കൂപ്പൺസ്, നേരത്തെ സോനു പറഞ്ഞ പോലെ കൂപ്പൺസ് ഉണ്ട് കയ്യില്. അപ്പൊ അത് റെഡീം ചെയ്യണം, 30-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. അപ്പൊ ഇന്ന് ഷർട്ടോ ടീ ഷർട്ടോ ഏതെങ്കിലും ഒന്ന് എടുക്കാന്ന് വിചാരിച്ച് ഓബ്രോൺ മാളില് വന്നിരിക്കുക. നമുക്ക് മാളും ഒന്ന് കാണാം, പിന്നെ ഇപ്പോ ഡ്രസ് എടുക്കണോടത്തും കാണാം ഞങ്ങളെങ്ങനെയാ ഡ്രസ്സൊക്കെ എടുക്കണേ എന്നുള്ളതൊന്നും കാണാം. Thank you.
ഷോപ്പിംഗ് റിലയൻസ് ട്രെൻഡ്സിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, അടിപൊളിയായി. കുറച്ച് ഷർട്ടുകളൊക്കെ എടുത്ത് കൂട്ടി. ഇനി നമുക്ക് ലുലുമാളിൽ പോകണം, എടപ്പള്ളി പള്ളിയിൽ കയറണം. ഇതൊക്കെയാണ് പ്ലാൻസ്. അപ്പം ഇനി അങ്ങോട്ട് പോവാം. സോ ഒരു അപ്പം ഇനി അവിടെ വെച്ച് കാണാം കേട്ടോ. ഞങ്ങളെ എടപ്പള്ളി പള്ളിയിലെത്തിയിരിക്കുകയാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ പള്ളിയിലേക്ക് കയറണേ ഉള്ളൂ. പള്ളി കാണാനുണ്ടോ ഇവിടുന്ന്? ആ, അവിടുന്ന് ഇങ്ങനെ കാണാം. പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിൻ്റെ പുറത്തിങ്ങനെ മെഴുകുതിരി കച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം മെഴുകി കച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. കാണാം. പഴയ പള്ളി പ്രാർത്ഥിച്ചു വന്നിട്ട് ഇനി പുതിയ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അതെ, ഇതാണ് പുതിയ പള്ളി. വലിയ പള്ളിയാണ് എടപ്പള്ളി പള്ളി. വളരെ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും എടപ്പള്ളി പള്ളിയിൽ വന്നിരിക്കുന്നു. നമുക്ക് നമ്മളെ അതെ ഒരു തവണ നമ്മൾ ന്യൂഇയറിൻ്റെ സമയത്ത് രാത്രി വന്നാലും രാത്രി രണ്ടുപേരും എടപ്പള്ളി പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നിങ്ങനെ സമാധാനത്തോടുകൂടി പ്രാർത്ഥിച്ചു. എനിക്കും സോനുവിനി അങ്ങനെ മതങ്ങൾ ഇതൊന്നുമില്ല. ഞങ്ങളെല്ലാ അമ്പലത്തിലും പോകാറുണ്ട്, പള്ളിയിലും പോകാറുണ്ട്, എല്ലായിടത്തും പോവും. ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഒരു എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയാൽ കാണാം എന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലായിടത്തും പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, സമാധാനം കിട്ടാറുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളിയാണ് എടപ്പള്ളി പള്ളി അല്ലേ സോനു? അതെ, ഞാനിവിടെ രണ്ടു തവണ വന്നു. ഇത് മൂന്നാമത്തെ തവണ ഇവിടെ വന്നെ. ഒരിക്കൽ ഞാൻ നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊക്കെയുണ്ട്. എന്താ പറയുക, നല്ല വിഷമമുള്ള സമയത്തൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. അപ്പൊ അതൊക്കെ ആലോചിച്ചു ഇവിടെ വന്നപ്പോ ഈ പള്ളിക്കകത്ത് പള്ളിയുടെ അകത്ത് കയറി എന്നിട്ട് ഞങ്ങള് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. നമുക്ക് ലുലുമാളിലൊന്ന് പോകണം. കൊറേ നാളായി ഇവിടെ ലുലുവിലൊക്കെ വന്നിട്ട്. അപ്പൊ ഇനി അവിടെ കൂടെ പോവാന്ന് ഓർത്താ. അല്ലെങ്കിൽ ഇപ്പൊ അടുത്തെങ്ങും ഇങ്ങോട്ട് വരലുണ്ടാവത്തില്ല. ഇപ്പൊ നമുക്ക് പോയാലോ? നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. മനസ്സിന് നല്ല കുളിർമയും നല്ല കാറ്റും ഉണ്ട് ഇവിടെ, നല്ല കാറ്റ്. അപ്പൊ നമുക്ക് മാളിൽ പോവാ. നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാം, കാണാം, അവിടെ വെച്ച് കാണാം മാളി. മ്യൂസിയത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇന്നും മ്യൂസിയം തുറന്നിട്ടില്ല. ഇന്നല്ല, കുറച്ച് നാളായിട്ട് മ്യൂസിയം തുറക്കുന്നില്ല. അപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ല, അന്ന് കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് പിന്നൊരു ദിവസം വരാം. ഞങ്ങൾ അടുത്താണ്. അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം മ്യൂസിയത്തിൽ വരാം. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, ഫ്രണ്ട് പോർഷ്യൻ എടപ്പള്ളിയിലാണ്. അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം വന്നിട്ട് എടുക്കാം കേട്ടോ. പിന്നൊരു ദിവസം കാണാം ഇവിടെ. ഇനി ലുലു മാളിൽ
അങ്ങനെ ഞങ്ങൾ ലുലുമാളിൻ്റെ ഉള്ളിലെത്തി. നമുക്ക് കാണാം മാളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. ഇടയ്ക്ക് വന്നിരുന്ന സ്ഥലമാണ്, ഇപ്പൊ എപ്പോഴാണ് വരവൊക്കെ ഒന്ന് തുറഞ്ഞത്. കൊറേ ആൾക്കാരുണ്ട് ഇവിടെ, കൊറേ മനുഷ്യരുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ശരി. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. മുമ്പത്തെ പോലെ ഇരിക്കാനുള്ള സംവിധാനമൊന്നും ഇപ്പം ഇല്ല, കസേരകളൊന്നുമില്ല, നിന്ന് വേണം കഴിക്കാൻ. അപ്പോൾ ചായ കുടിക്കുകയാണ്, നിന്ന് ചായ കുടിക്കുകയാണ് ഞങ്ങൾ. ചായ, ഉഴുതുവട, തൈപ്പുവട, ഒരു ഉള്ളിവട ഒക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെ, നമ്മൾ ലുലുമാളിൽ വന്നാലും നമ്മുടെ ഇതൊന്നും മാറ്റം ഉണ്ടാകത്തില്ല. അതെ, ചായ കുടിച്ചിട്ട്. ചായ കുടിക്കുക. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, ഷോപ്പിങ്ങിലാണ്, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് വേഗം എടുത്തിട്ട് പോകണം അല്ലേ. അപ്പം ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ ഇന്നത്തെ കഴിഞ്ഞു, അടിപൊളിയായി. ചായയൊക്കെ കുടിച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഒന്നും ഇല്ലല്ലോ സോനിയ, ഞങ്ങൾ കുറേ സ്ഥലത്ത് കയറിയില്ല, അതുകൊണ്ട് ആകെ ടയേർഡായി. ഇനി നമുക്ക് വീട്ടിലേക്ക്. അത് ഞങ്ങൾ എപ്പോഴും സിനിമയ്ക്ക് ഇവിടെ കയറാറുണ്ട്, PVR പടച്ച് കെടുക്കുകയാണ്. അപ്പം ഇനി വരും, ഇനി വരുമ്പോഴേക്കും സിനിമയൊക്കെ തുറക്കുമെന്ന് വിചാരിക്കാം അല്ലേ. സിനിമയൊക്കെ ഉള്ളപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം ഇനി നമുക്ക് വീണ്ടും വരാം സോനു. അപ്പം ഇനി ശരി, ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെ. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഞങ്ങൾ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ പോയി, മ്യൂസിയം, ലുലുമാള്, എല്ലായിടത്തും പോയി തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ എടുത്ത ഷർട്ടുകൾ. ഇത് സോനുവിന് എടുത്ത ഒരു ഷർട്ട്, ഇത് എനിക്കെടുത്തത്, പിന്നെ ഇത് എനിക്കെടുത്ത ഒരു പച്ച ഷർട്ട്, ഇത് സോനുവിന് എടുത്തത്. അപ്പൊ 4 ഷർട്ടുകളാണ് ഇന്ന് എടുത്തത്. അപ്പൊ ഷർട്ടൊക്കെ എടുത്ത് ഞാൻ പോന്നു ലുലുമാളിൽ പോയി അല്ലേ. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ലുലുന്ന് മേടിച്ചു. നമ്മൾ എപ്പോഴും പോകുന്നില്ല, അപ്പൊ അതുകൊണ്ട് പോയിപ്പോ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അതെ, ഇത് ഷർട്ട് എടുത്തപ്പോ നമുക്ക് ഒരു 3 പാത്രവും കിട്ടി അവിടുന്ന് ഫ്രീ ആയിട്ട്, 3 പ്ലേറ്റോ എന്താ. അതെന്തോ ഓഫർ ഉണ്ടായിരുന്നു, അടുക്കളയിലൊക്കെ 2-3 പാത്രം. അപ്പൊ അതും കിട്ടി. അപ്പൊ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് നമ്മളെ കാണുന്ന ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ തരുന്നുണ്ട്, ഒരുപാട് സന്തോഷം. അതിന്റെ അടിയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോന്റെ അടിയിലൊക്കെ ഇങ്ങനെ കണ്ടു, നിങ്ങൾ എപ്പോഴും ചിരിച്ചിട്ടാണല്ലോ എന്നുള്ളത്. ഞങ്ങൾ ചിരിച്ചിട്ട് തന്നെയാണ്, പക്ഷെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ആ കരഞ്ഞതിന്റെ ശേഷമുള്ള ചിരിയാണിത്. ചിരിക്കുന്നതാണ് ഞങ്ങൾക്കും പോസിറ്റീവ് എനർജി, കാണുന്നവർക്കും പോസിറ്റീവ് അതായിരിക്കും.
പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ ചിരിയില് ഒത്തിരി കരഞ്ഞിട്ടുള്ളതിന്റെ ശേഷമുള്ള ചിരിയാണത്. ഒരുപാട് വേദനിച്ചിട്ട് വന്നതാണ് അല്ലെ സോനു? അപ്പം ചിരിയാണ് നല്ലത് എന്നുള്ളതുകൊണ്ടാണ് ചിരിക്കുന്നത്. പക്ഷെ കരച്ചിലും ചിരിയും ദേഷ്യവും സന്തോഷവും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി എന്താ സോനു പറയാനുള്ളത്? നമുക്ക് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അതെ, അപ്പൊ ഞങ്ങക്ക് തരുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും തരണം. ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അത് തന്നെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത വാച്ച് ചെയ്യുന്നവര് ദയവായി സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയും ഞങ്ങള് വരും, ഞങ്ങളുടെ വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ? അത് തന്നെ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുക, പുതിയൊരു വീഡിയോ നമുക്ക് കാണാം. ഗുഡ് ബൈ എല്ലാവർക്കും. ബൈ.